അപ്പം ഒരാഴ്ചക്ക് ശേഷം പിന്നെ നമ്മൾ കാണുകയാണ്. അപ്പം ഇന്ന് ഞാൻ പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹ്റിനിൽ അറിയപ്പെടുന്ന ഒരു മാളുണ്ട്, ലുലു മാളാണ്, ഒരു ധനമാൾ, ലുലു ധനമാൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ പരിപാടികളോട് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് കേട്ടു. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. വഴിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഇതാണ് ധനമാളിൻ്റെ. ഭയങ്കര ടെസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് വഴിയിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് അത്ര ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച പോലെ തോന്നുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ അവർ പണി കഴിച്ചിട്ടുള്ള ഒരു ഹെഡ് ഓഫീസ് പോലെയാണ് അവരുടെ ധനമാണ്. സോ നമ്മളവിടേക്ക് എത്തി, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫ്രണ്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഫ്രണ്ടിന് ചെറിയൊരു കാഴ്ചക്കുറവോടെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഡൈനിങ് സെക്ഷൻ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷൻ ഇതും ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ തട്ടുകടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മലബാർ അടുക്കള, മലബാർ തട്ടുകട കൊടുക്കുന്നത്. പല രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബഹ്റിൻ്റെ തലസ്ഥാന നഗരിയിലെ പ്രസിദ്ധമായിട്ട് നിൽക്കപ്പെടുന്ന ധാനമാളിൽ ലുലുവിലാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ ഇന്നത്തെ മാർക്കറ്റിംഗ് കോർഡിനേറ്ററാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, പേര് ഗുലാം. അപ്പം ഇതോടെ മെയിനായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലുലു വേൾഡ് ഫുഡ് 2022 എന്ന് പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് വിശാലമായിട്ട് തന്നെ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് മീ. താങ്ക് യു. ലക്ഷത്തിലധികം ആൾക്കാർ ലോകമെമ്പാടുമുള്ള മലയാളത്തിൻ്റെ മലബാറിൻ്റെ തനത് രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തി. ഒരുപാട് ഒരുപാട് ഭക്ഷണ വിഭവങ്ങളെ ആ ഗ്രൂപ്പിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഓറിയൻ ചാപ്റ്ററാണ് ഇന്ന് ഈ പരിപാടിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ്സുമായി സഹകരിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതുതലമുറ കേട്ടിട്ട് കൂടിയില്ലാത്ത പഴയകാല മലബാർ വിഭവങ്ങളായ പഞ്ചാരപ്പാറ്റ, ഈന്തുപിടി, മുല്ലപ്പൂക്കായ
ഭക്ഷണ സ്നേഹികളുമായി പരിചയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആരംഭിക്കുന്നു ലുലു വേൾഡ് ഫുഡ് 22 സീസൺ 1 ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ അടുക്കള ബഹ്റിൻ ചാപ്റ്റർ പ്രസന്റ്സ് കലിനറി ഷോ ആൻഡ് മ്യൂസിക്കൽ ഷോ. പ്രിയമുള്ളവരെ, സംഗീത പരിപാടി തുടരുന്നു. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് ഈ മുഖം. മൈലാഞ്ചി സീസൺ 2-ലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗായകൻ, ബഹുറിലെ നിരവധി വേദികളിലോ നിരവധി ഗാനങ്ങളിലേക്കും ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് സുപരിചിതനായ പ്രിയപ്പെട്ട ഹബീബിനെ ആദ്യ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈ നോക്കാം പ്രിയപ്പെട്ട ഹബീബിനായി. ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ദി ഷോ. താങ്ക് യു ഹബീബ്. ലുലുവിൻ്റെ ഫുഡ് ഫെസ്റ്റിവലാണ് ഇത്. ഓൾ റീജിയൻ വൈസ് ആയിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലുലു വേൾഡ് ഫുഡ് 22 എന്ന് പറയുന്നത്. മലബാർ തട്ടുകട, മലബാർ അടുക്കള ബഹ്റൈൻ ചാപ്റ്ററിൻ്റെ ക്വിസിൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പരിപാടികളോട് നടക്കുന്നുണ്ട്. അച്ചാറുകൾ, പലതരം അച്ചാറുകൾ. ഈ അച്ചാറുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്ന വലിയ വേറെയായിരുന്നു. ഇതെന്താണ്?
കുക്കുംബറല്ലേ? കുക്കുംബർ, നാട്ടിലെ കുക്കുംബർ. ഇത് കുക്കുംബർ, ഇത് മാംഗോ. ഇത് കിനാർ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ എന്താണ് നിങ്ങൾ മലബാർ അടുക്കള ആരാണ് ഇയാള്? ഇവിടെയുണ്ട്. അതിന്റെ വാട്സപ്പ് കൂട്ടായ്മ. ഓക്കെ, അപ്പൊ അതിന്റെ ആൾക്കാരാണെന്നുള്ളത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാവരും പ്രസിദ്ധ ആയിക്കോട്ടെ. ാണ് ഓക്കെ. ഞാനൊരു വ്ളോഗ് നടത്തുന്നുണ്ട്, അപ്പം അതിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് കവർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആയിക്കോട്ടെ, മലബാർ എന്താണ് അടുക്കള, അപ്പം എന്താണ് മലബാർ അടുക്കളെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾക്ക് രണ്ട് ദിവസം പറയാം. ഓക്കെ, അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. വോ, 5 ലക്ഷത്തിൽ പേരെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ, വേൾഡ് വൈഡ്, വേൾഡ് വൈഡ്. ഓക്കെ ശരി. അപ്പം നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? ഇതിൻ്റെ മെയിനായിട്ടുള്ള ബ്രാഞ്ച് എവിടെയാണ്? അല്ലല്ല, ഇവിടെ ബഹ്റൈനിൽ എവിടെയാണ്? നമുക്ക് ഹോട്ടലൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇല്ല അല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് റീജിയൻ ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ്. അവിടെ നന്നായി വരട്ടെ എല്ലതും കേട്ടാ. എന്താ പറഞ്ഞ ചേച്ചിയുടെ പേരെന്താ? സുമാ ദിനേശ്. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു കേട്ടാ. കച്ചവടമായിട്ടില്ലല്ലേ? കച്ചവടമായിട്ടില്ലല്ലേ? ഇത് പത്തിരി, നെയ്പത്തിരി, ചിക്കൻ കറി, ഇത് നൂൽപുട്ടി, ഇടിയപ്പം, ചിക്കൻ കറി അല്ലേ? അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെ അല്ലേ? ഇത് ഇത് പത്തിരി, ഇത് സാധാരണ പത്തിരി. റോട്ടി, റോട്ടി എന്ന് പറയുന്നത് റൈസ് തന്നെ. വെജ് സ്റ്റൂ. ഓക്കെ ഓക്കെ. കപ്പ, കപ്പ മീൻ കറി ആയിക്കോട്ടെ. നെയ്ച്ചോറ് എനിക്ക് വയ്യ. കണ്ണു വെച്ച പത്തിരി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ പറയാം. അത്രേ ഉള്ളൂ. അത് ശരി, ഞാൻ വെച്ചിട്ട് കണ്ണ് കോഴിക്കോട് സ്പെഷ്യല്. അത് ശരി, ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചുമ്മാ തള്ളി മറക്കാമെന്ന് വിചാരിച്ചു. അല്ല ആയിക്കോട്ടെ, ഇത് കരിഞ്ഞതല്ലല്ലോ. അതിൻ്റെ രീതി അങ്ങനെയല്ലേ? രീതി എങ്ങനെയാണ്? ആട്ടെ ആട്ടെ. ആ ഓക്കെ, പരിപ്പുവട. ഓക്കെ, അതെന്ത് സാധനം? ടേസ്റ്റിയാണ്. ആട്ടെ ആട്ടെ ആട്ടെ. ചിരട്ടയിലുണ്ടാക്കുന്നത്. ഇത് കട്ട്ലറ്റ് അല്ലേ? ചിക്കൻ വെജിറ്റബിൾ. ഓക്കെ, ചിക്കൻ റോള്. ചിക്കൻ റോള് പോലെ നല്ല പതിഞ്ഞു. ചിക്കൻ കിളിക്കൂട്. എനിക്ക് വയ്യ. മുട്ട പഫ്സ്. എന്ത് ഓക്കെ ഓക്കെ, വരട്ടെ. അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ കാണില്ല അവർക്ക്. ഇത് ഇത് എന്താണ്? ഇത് മുട്ട, മുട്ട പഫ്സ്. ഓക്കെ, കട്ടിപ്പത്തിരി. അതിൻ്റെ പ്രത്യേകത ചിക്കൻ ഫില്ലിംഗ് ആയിട്ടുള്ളത്. ചിക്കൻ ഫില്ലിംഗ് ആയിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഫീസബിളാണോ? പൈസ എങ്ങനെയൊക്കെയാണ് ഇതിന് വരുന്നത്? എത്ര ദിനാറ് വരുന്നത്? 300 പൈസ. എത്ര എണ്ണത്തിന്? 1 പീസിന് 300 പൈസ. ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് എയിമുകളുണ്ടോ? ഈ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും എയിമുകളുണ്ടോ? അതായത് പാപ്പിളരെ സഹായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ്. അതെ, കാരണം ഇത് പറയുന്നതൊക്കെ നേരിൽ പോകണ്ടാ. അതെ, അത് കേട്ടാൽ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടാവണമല്ലോ. ചെയ്യുന്നുണ്ട്, കാരണം എന്തൊരു പുള്ളിക്കാർ പറഞ്ഞു 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു വേൾഡ് വൈഡ്. അപ്പോൾ അതിൻ്റെ എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത് അറിയണ്ടേ? പൊതുജനങ്ങൾക്കും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഭയങ്കരമാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എന്ത്? കക്ക, കക്ക ഇറച്ചി. ഓക്കെ, പെട്ടിപ്പത്തിരി. ഓക്കെ ശരി. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ ഭാഗം ഇതെന്താണ്? ഐസ്ക്രീമോ?
ഡിസേർട്ട്. എന്ത് ഡിസേർട്ട്? ഇത് സ്ട്രോബെറി മുഫിൻ. സ്ട്രോബെറി. ഇതിനൊക്കെ എത്ര ബിൽസ് വരുന്നുണ്ട്? 1 BD. അപ്പം ഇതിനൊക്കെ എങ്ങനെയാ പ്രൈസ്? ഇത് ഇത് ഒരു ദിനാറ്. ഇത് 500 ബിൽസ്. 300 ബിൽസ്. 200 ബിൽസ്. ഓക്കെ, 500 ബിൽസിന് 2 പീസ്.
വിധത്തിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് അവരുടെയൊക്കെ ടാലൻറ്റുകൾ പിന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഇതെന്തൊക്കെ ഉപയോഗിക്കാന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും വേണം നമ്മുടെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് വിവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് കണ്ടു. വിവിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞു. നല്ല ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സമയമില്ല. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മളൊരുവിധം കവർ ചെയ്ത് കഴിഞ്ഞ് ഒരു ഇത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൂടെ വരാം. ബഹ്റിനുള്ള എല്ലാവർക്കും കൂടെ വരാം. ഏത് സമയത്തും വന്ന് നമുക്ക് കാണാനായിട്ട് കാലത്ത് 8 മണി തൊട്ട് രാത്രി 12 മണി വരെ സമയം 12 മണി വരെ സമയമുണ്ട്. ഈ സമയത്തിനുള്ള എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശം കൂടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. ലുലു എക്സ്ചേഞ്ചിൻ്റെ പൈസ നാട്ടിലേക്ക് അയക്കാൻ പറ്റി ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് കൂടി ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ലെതർ എന്തെങ്കിലും ആ കാര്യങ്ങൾ ബാഗ് റിപ്പയർ ചെയ്യുക, പിന്നെ ഇതിൽ ചെയ്യാനായിട്ടുള്ള ഷൂ ഡോക്ടർ എന്ന് പറഞ്ഞുള്ള സംഭവം നമുക്ക് കൂടി തന്നെയുണ്ട്. അതുകാരണത്തിൻ്റെ ബാഗുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. അതുപോലെ ഷൂ കാര്യങ്ങൾ ഒരു പ്രൊഫഷണലായിട്ട് രീതി തന്നെ എല്ലാ കാര്യങ്ങളും ഒരു കൂടി ഉണ്ട്. ഞാൻ ബഹ്റിനിൽ നമുക്ക് കണ്ടെത്തേണ്ട വലിയ പാടാണ്. അതൊക്കെ നമുക്ക് ഉണ്ട്. രാജസ്ഥാനത്തെ ബായി ഹെ നാമ ഹെ കൃഷ്ണ വീട്ടിലെ മാസ്റ്റർ ഡോക്ടറെ ഡോക്ടറെ യോഗക്കെ കൃഷ്ണ ഇധർ ഹൈ ജോ കുച്ച് കാമ പൂരാ കരക്കെ ദേഖ സകതെ പ്രൈസ് ഭി പ്രൈസ് ഭി ബഹുത് കം സി ഹൈ ബഹുത് ചീപ് ഹൈ ബഹുത് നഹീ ഹൈ യാ ബഹുത് ശുക്രിയാ താങ്ക് യു ഓക്കേ താങ്ക് യു താങ്ക് യു
വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും സമയം എൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരത് സബ്സ്ക്രൈബ് ചെയ്യുക, ആ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേയും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.